بسم الله الرحمن الرحيم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസമേഖലയിൽ തൗഹീദിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ. അതിന് വിപരീതം പ്രവർത്തിക്കുന്നത് കടുത്ത പാതകമാകുന്നു എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം വിശദീകരിക്കപ്പെടുമ്പോൾ, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്, അതിന് പരിശുദ്ധ ഖുർആനിൽ തന്നെ എമ്പാടും തെളിവുകളുണ്ട് എന്ന് പറയുകയും പൊതുജനസമക്ഷം അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. എങ്കിൽ അല്ലാഹു അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ അതേ തമ്പുരാൻ അവനല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വസ്തുത എന്നതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നതിന് രേഖയായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് മറുപക്ഷം ദുർവ്യാഖ്യാനം നടത്താറുള്ള ഒരായത്തിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന ആ ആയത്തിന്റെ യഥാർത്ഥ വിശദീകരണം എന്താണെന്നും അതിനെ ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ പറയുന്ന വിഡ്ഢിത്തങ്ങൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതേപോലെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, അങ്ങനെ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ പ്രധാനപ്പെട്ട തെളിവായി പറയാറുള്ള വാദപ്രതിവാദ വേളകളിലും പുസ്തകങ്ങളിൽ ലേഖനങ്ങൾ എഴുതുമ്പോഴും ആളുകളുമായി സംഭാഷണം നടത്തുമ്പോഴുമെല്ലാം അല്ലാഹു അല്ലാത്തവരെ, മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയുമെല്ലാം നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് സങ്കടം പറയാം, അതിന് പരിശുദ്ധ ഖുർആനിൽ രേഖയുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ആയത്താണ് സൂറത്തുൽ മാഇദയിലെ ഒരായത്ത്. ഏതാണ് ആയത്ത്? അവർ പറയുന്നു, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, അല്ല മാത്രമല്ല നിങ്ങളുടെ സഹായി, റസൂലുള്ള നിങ്ങളുടെ സഹായിയാണ്, സത്യവിശ്വാസികളെല്ലാവരും നിങ്ങളുടെ സഹായികളാണ്. അതുകൊണ്ട് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും നാം വിളിക്കുകയും സഹായം തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരാണ് യഥാർത്ഥ കക്ഷി, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. അവരല്ലാത്തവരെല്ലാം മുനാഫിക്കീങ്ങളാകുന്നു, ശൈത്താന്റെ പാർട്ടിയാകുന്നു എന്നാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരതിശയോക്തി പറയുകയല്ല, എല്ലാ സ്റ്റേജുകളിലും വെച്ച് യാതൊരു മടിയുമില്ലാതെ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകളെ മുനാഫിക്കീങ്ങളായും അവർ ശൈത്താന്റെ പാർട്ടികളായും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് അല്ലാഹുവിനോടും പ്രാർത്ഥിക്കണം, റസൂലുള്ളാഹിയോടും പ്രാർത്ഥിക്കണം, ശുഹദാക്കളോടും പ്രാർത്ഥിക്കണം, ഔലിയാക്കളോടും പ്രാർത്ഥിക്കണം, എല്ലാവരോടും വിളിച്ച് സഹായം തേടാവുന്നതാണ്, അതാണ് അല്ലാഹുവിന്റെ പാർട്ടിയുടെ സ്വഭാവമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
ആ കൂട്ടത്തിൽ അവർ പ്രധാനപ്പെട്ട തെളിവായി ഉദ്ധരിക്കുന്ന ഒരായത്താണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നത്. ആ ആയത്തിന് അതേപോലെ തന്നെ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തുകൾക്ക് ശേഷം പറഞ്ഞ ആയത്തുകൾക്കെല്ലാം ഞാൻ അർത്ഥം പറയാൻ അവലംബിക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ മലയാള പരിഭാഷയാണ്. ഈ മലയാള പരിഭാഷ ഞാൻ എടുത്തത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുകൂടെയാണ്. ഇതൊരു മുജാഹിദ് മൗലവി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയല്ല. ഇത് തഫ്സീർ ജലാലൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി ദർസുകളിൽ മുതഅല്ലിമീങ്ങൾ ബർക്കത്തിന് വേണ്ടി ഓതിപ്പഠിക്കുന്ന തഫ്സീർ ജലാലൈനി, ഇമാം ജലാലുദ്ദീനു സുയൂത്തി, ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി, ഈ രണ്ട് പണ്ഡിതന്മാർ കൂടി രചിച്ചിട്ടുള്ള ഒരു തഫ്സീറിന്റെ പേരാണ് തഫ്സീർ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിക്ക് അതിൽ കൊടുത്ത ആയത്തുകളുടെ അർത്ഥത്തിന് മലയാളത്തിലേക്ക് ഭാഷാന്തരം നടത്തിയിട്ടുള്ള ഒരു മലയാള പരിഭാഷയാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ പരിഭാഷ. ഇതിന്റെ പേര് തഫ്സീറുൽ ഖുർആൻ. തഫ്സീറുൽ ഖുർആൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രാക്കറ്റിൽ കാണാം മലയാള പരിഭാഷ. ടി കെ അബ്ദുള്ള മൗലവിയാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഈ പുസ്തകം എടുത്തുദ്ധരിക്കാൻ കാരണം, സാധാരണയായി നമ്മളായി തോന്നിയാൽ, നമ്മൾ ഹദീത്ത് പറഞ്ഞാൽ അത് അവർക്ക് തോന്നിയതുപോലെ അർത്ഥം വെച്ചതാണ്, അവർ തലയും വാലും മുറിച്ച് അവതരിപ്പിച്ചതാണ്, സത്യം അങ്ങനെയൊന്നുമല്ല, അവർ നുണ പറഞ്ഞതാണ് എന്നിങ്ങനെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ പ്രബോധകരുടെ നേരെ ചില ആളുകൾ ഉദര കയറാറുണ്ട്. അതുകൊണ്ടാണ് അവരംഗീകരിക്കുന്ന, അവർക്കൊരിക്കലും തള്ളിക്കളയാൻ സാധ്യമല്ലാത്ത, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പണ്ഡിതന്റെ തന്നെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഞാൻ നോക്കി അർത്ഥം വായിക്കുന്നത്. ഈ പരിഭാഷയുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, ഇതിന് ആമുഖം എഴുതിയിട്ടുള്ളത് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവർകളാണ്. പാണക്കാട് പൂക്കോയത്തങ്ങളാണ് ഇതിന് സന്ദേശം എഴുതിയിട്ടുള്ളത്. ആ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ പരിഭാഷ യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന്. അപ്പൊ ആധികാരികമാണിത്, അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അന്നലക്കറിയപ്പെടുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പരിഭാഷയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഞാൻ വിശദീകരിക്കുന്ന ആയത്തുകൾക്ക് രേഖയായി ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നത് ആ ആയത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുള്ള, വിശദമായി അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അർത്ഥത്തെ സംബന്ധിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. എന്താണതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം എന്താണ്? ആയത്തിന്റെ ആദ്യം ശരിയായ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ ആദ്യത്തിൽ ഓതി വെച്ചൊരായത്തുണ്ട്, ഇന്നമാ വലിയക്കുമല്ലാ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു. ഞാൻ ഈ തഫ്സീറിൽ നിന്ന് തന്നെ നോക്കി വായിക്കുകയാണ്. കാരണം ഈ തഫ്സീർ എഴുതിയിട്ടുള്ള പണ്ഡിതൻ അള്ളാഹുവിനെ ഇത്തിരിയെങ്കിലും ഭയമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ശരിയായ അർത്ഥം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇതിൽ എഴുതുകയാണ്, നിശ്ചയം നിങ്ങളുടെ സഹായി അള്ളാഹുവും അവന്റെ ദൂതനും ഭയഭക്തിയോടുകൂടി നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരുമായ സത്യവിശ്വാസികളുമാണ്. അവർ വിനയം പ്രകടിപ്പിക്കുന്നവരെത്രേ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും മിത്രമാക്കിയാൽ നിശ്ചയം അള്ളാഹുവിന്റെ പാർട്ടിയായ അവർ തന്നെയാണ് വിജയികൾ. ഇതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള പരിഭാഷ. ആയത്തിൽ പറയുന്ന വിഷയം എന്താ? മുസ്ലിമീങ്ങൾക്ക് ആത്മാർത്ഥമായ സുഹൃത് ബന്ധവും മൈത്രി ബന്ധവും സ്ഥാപിക്കൽ അനുവദനീയമായ കക്ഷികൾ ആരൊക്കെയാണ്? ഇതാണ് ആയത്തിലെ വിഷയം. ഒരു മുസ്ലിമായ മനുഷ്യന് എല്ലാവരോടും അങ്ങ് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ചിലരോടൊക്കെ അവൻ ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പാടുള്ളൂ, മറ്റു ചിലരോടൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് പരിധിയുണ്ട്. എന്നാൽ ആത്മാർത്ഥമായ സുഹൃത്തായി സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് ആരെയാണ് പാടുള്ളത്? അതാണ് ഈ ആയത്തിലെ വിഷയം. അവിടെ അല്ലാഹു തആല പറയുന്നുവന്ത്, നിങ്ങളുടെ യഥാർത്ഥമായ ഒരു ലക്ക് നിങ്ങൾക്ക് മിത്രമാക്കാൻ, നിങ്ങളുടെ സഹായിയാക്കാൻ പറ്റുന്നത് അല്ലാഹു ആകുന്നു. വ റസൂലുഹു, അവന്റെ പ്രവാചകനും, അതേപോലെ തന്നെ വല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളും മാത്രമാകുന്നു. അല്ലദീന യുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. വയുത്തൂന സകാത്ത, അവർ സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. വഹും റാകിഊൻ, അവർ വിനയം കാണിക്കുന്നവരാണ്. എന്നിട്ട് അല്ല പറയുകയാണ്, ഒമയ്യ തവല്ലല്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ മിത്രമായി സ്വീകരിച്ചാൽ, വ റസൂലഹു, അല്ലാഹുവിന്റെ പ്രവാചകനെയും ആരെങ്കിലും മിത്രമായി സ്വീകരിച്ചാൽ, വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും മിത്രമായി ഒരാൾ സ്വീകരിച്ചാൽ, ഫ ഇന്ന ഹിസ്ബല്ലാ,
ഹുമുൽ ഗാലിബൂൻ, നിശ്ചയം അല്ലാഹുവിന്റെ പാർട്ടിയായ അവർ തന്നെയാണ് വിജയികൾ. ഇവിടെ വിഷയം പറയുന്നത് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയൊരു വഴി എന്താ? പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്തൊരായത്ത് പറഞ്ഞാൽ അതിന്റെ ആദ്യ ഭാഗവും ശേഷവും ഒന്ന് പരിശോധിക്കണം. ആയത്തിന്റെ അപ്പുറം അപ്പുറം നോക്കാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ ഈ ഓതിയ ഈ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്തിന്റെ നേരെ മുകളിലത്തെ ആയത്തുകളിലൊക്കെ അല്ല എന്താ പറയുന്നത്, ശേഷമുള്ള ആയത്തുകളിലൊക്കെ അല്ല എന്താ പറയുന്നത്, ആ മേലെയും താഴെയും പറഞ്ഞതിന് എതിരാവാൻ നടുക്കുള്ള ആയത്ത് പറ്റുമോ? പറ്റില്ലല്ലോ. എങ്കിൽ പരിശോധിക്കുക എന്താ അല്ലാഹു തആല അതിന്റെ മേലുള്ള ആയത്തിലൊക്കെ പറയുന്നത്. കേട്ടോളി, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാഉ ബഅദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുതേ, അൽ യഹൂദ വന്നസാറ, ജൂതനെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ സ്വീകരിക്കരുത്, ഔലിയാ ആ, നിങ്ങളുടെ ആത്മാർത്ഥ മിത്രങ്ങളായി നിങ്ങളവരെ സ്വീകരിക്കരുത്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ ആത്മാർത്ഥ മിത്രങ്ങളാക്കരുത്. അമുസ്ലിമീങ്ങളോടുള്ള സമീപനത്തിൽ ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട്. മുസ്ലിമീങ്ങളോട് ശത്രുതയിലും അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ഇസ്ലാമിക ആദർശത്തോട് ബദ്ധമായ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ഒരാളുമായും ഒരു സത്യവിശ്വാസി ആത്മാർത്ഥമായ ചങ്ങാത്തം സ്ഥാപിക്കാൻ പാടില്ല. ഇത് ഖുർആനിന്റെ ഖണ്ഡിതമായ നിയമമാണ്. നൂറുകണക്കിന് ആയത്തുകൾ ഇതേ പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചിലര് മുസ്ലിമീങ്ങളെ വിട്ടുകൊണ്ട് ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും കൂടെ ചങ്ങാത്തം സ്ഥാപിക്കാനും കൂട്ടുകൂടാനും രഹസ്യങ്ങൾ പറയാനും അവരുമായി കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകാനും തുടങ്ങിയപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ആയത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. ഈ പരിഭാഷയിൽ നിന്ന് തന്നെ ഞാൻ അതിന്റെ അർത്ഥം വായിക്കുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു 51-ാമത്തെ ആയത്ത് അല്ലയോ സത്യവിശ്വാസികളെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ മിത്രങ്ങൾ ആക്കരുത്, അവർ അവിശ്വാസത്തിൽ ഏകമായതിനാൽ പരസ്പരം മിത്രങ്ങളാണ്. നിങ്ങളിൽ ആരെങ്കിലും അവരെ മിത്രമാക്കിയാൽ നിശ്ചയം അവൻ അവരിൽ പെട്ടവനത്രേ. നിശ്ചയം ധിക്കാരികളായ ജനതയെ അല്ലാഹു നേർവഴിയാക്കയില്ല. ആയത്തിന്റെ നമ്മൾ ഈ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്തിന്റെ മുഗൾ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു വരുന്ന വിഷയം അതാണ്. ഒരു മുസ്ലിം ആത്മാർത്ഥമായ മിത്രമായി കാണേണ്ടതും സ്വീകരിക്കേണ്ടതും ആരെ മാത്രമാണ്? സത്യവിശ്വാസികളോട് മാത്രമേ അവൻ സ്വീകരിക്കാവൂ. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതാണ് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും വിനയത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് വിഷയം. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പേ അള്ളാഹു വിഷയം പറഞ്ഞു വരികയാണ്. അതാണ് മുകളിലത്തെ ആയത്ത് നിന്നിട്ട് ഞാൻ തുടങ്ങുന്നത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ സ്വീകരിക്കണ്ട. എന്നാൽ ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം യഖൂലൂന നഖ്ഷാ അൻ തുസീബനാ ദായിറത്തുൻ ഫഅസല്ലാഹു അൻ യാതിയ ബിൽ ഫത്ഹി ഔ അംരിൻ മിൻ ഇൻദിഹി ഫയസ്ബിഹു വലാ മാ അസറു ഫീ അൻഫുസിഹിം നാദിമീൻ. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ മുനാഫിക്കീങ്ങൾ, ഞങ്ങളെ വല്ല അത്യാപത്തും ബാധിക്കുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സഹകരിക്കുന്നതിൽ ധൃതിപ്പെടുന്നതായി താങ്കൾക്ക് കാണാം. ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാർ മുസ്ലിമീങ്ങളെ വിട്ടുകൊണ്ട് തരിച്ച ജൂതന്റെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനിയുടെയും പിന്നാലെ പോകാൻ ധൃതി കൂട്ടുന്നതായി നിനക്ക് കാണാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും അല്ല പറയുന്നു, ആരെങ്കിലും അവന്റെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭാഗത്തെ കൊണ്ടുവരും. അവരല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ജിഹാദ് നടത്തും. ആക്ഷേപിക്കുന്നവരുടെ ഒരാക്ഷേപത്തെയും അവർ വകവെക്കുകയില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷമാണ് അള്ളാഹ് പറയുന്നത്, ജൂതനോടും ക്രിസ്ത്യാനിയോടും കാഫിരീങ്ങളോടൊന്നും നിങ്ങൾ ആത്മാർത്ഥമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ പാടുള്ളത് ആരോടാ?
അതാണ് വിഷയം. ഇന്നമാ വലിയക്കും അല്ലാ ورسوله والذين امنوا الذين يقيمون الصلاه ويؤتون الزكاه وهم راكعون الله رسول സത്യവിശ്വാസികൾ ഇവരൊക്കെയാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ബന്ധം, അവരോടാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹായിയാണ്, റസൂൽ നമ്മുടെ സഹായിയാണ്, മുഅ്മിനീങ്ങളൊക്കെ നമ്മുടെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ രക്ഷയുടെയും ശിക്ഷയുടെയും അധികാരി. രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള വ്യക്തി എന്ന നിലക്കുള്ള ഏക വലിയ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. റസൂൽ അതേപോലെയാണോ? അമ്മയെ രക്ഷിക്കാനും ശിക്ഷിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷം പ്രവാചകനോടാണോ അല്ലാഹുവേ അന്ത വലിയി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? പടച്ചതമ്പുരാനെ നീയാണ് എന്റെ രക്ഷാധികാരി എന്ന് നമ്മൾ വേർക്കാറുണ്ട്. അതേപോലെ യാ റസൂലല്ലാ അന്ത വലിയി ഫി ദുനിയാ വൽ ആഖിറ എന്ന് പറയാമോ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫത്തിറ സമാവാതി വൽ അർദ് അന്ത വലിയി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമം വഅൽഹിഖനി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അന്ത വലിയി റബ്ബേ നീയാണ് എന്റെ വലിയി, നീയാണ് എന്റെ രക്ഷാധികാരി, ഫി ദുനിയാ വല്ലാഖിറ ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷാധികാരി നീയാണ്, അതുകൊണ്ട് തവഫനി മുസ്ലിമാനി എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖനി ബിസ്സാലിഹീൻ നല്ലവരോടൊപ്പം നീ എന്നെ ചേർക്കണമേ. ഈ നിലക്കുള്ള ഒരു വലിയാണോ റസൂലുള്ളാ? അള്ളാഹു നമ്മുടെ വലിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥറിയാം, അള്ളാഹ് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും രക്ഷകനാണ്. അതുകൊണ്ടാ അള്ളയോട് നമ്മൾ ചോദിച്ചു, റബ്ബേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, നല്ലവരോടൊപ്പം ആഖിറത്തിൽ സ്വർഗലോകത്തന്നെയും കൂട്ടണം. എന്നാൽ റസൂൽ നിങ്ങളുടെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശം? അള്ളാഹുവിനെ പോലെ തന്നെ ഇതേമാതിരി നമ്മൾ സഹായിക്കുന്ന രക്ഷാധികാരി എന്നാണോ? എങ്കിൽ ഇനി നാളെ മുതൽ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? യാ റസൂലല്ലാ അന്ത വലിയി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമം വഅൽഹിഖനി ബിസ്സാലിഹീൻ. അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലേ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷാധികാരിയാണ്, അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, നല്ലവരോടൊപ്പം കൂട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തുപോയില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. എങ്കിൽ പടായത്തിൽ എന്താ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് പറഞ്ഞാൽ, അവർ എല്ലാ കാലത്തും ജീവിതകാലത്തും മരണശേഷവും ഒക്കെ നിങ്ങൾക്ക് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ലോകത്തൊരൊറ്റ മുഫസ്സറും പറഞ്ഞിട്ടില്ല. ഈ വിഡ്ഢികളല്ലാതെ ഒരൊറ്റ മുഫസ്സറും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇതിലെങ്കിലും കൊടുക്കണ്ടേ? ഇനി കേട്ടോ അടുത്തായത്തിൽ എന്താണ് പറയുന്നത്. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും വിളിച്ച് സഹായം തേടിയാൽ എന്നാ അർത്ഥം കൊടുത്തത്? അല്ല, അതിനാ ഞാൻ ഈ പരിഭാഷ എടുത്തത്. ഇവര് കൊടുക്കുന്ന അർത്ഥം അങ്ങനെയാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും വിളിച്ച് സഹായം തേടിയാൽ അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. മറിച്ച് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ ഹിസ്ബു ഷൈത്താൻ, അവർ ഷൈത്താന്റെ പാർട്ടിയാകുന്നു. എത്ര ആയിരം പ്രസംഗത്തിലായി ഇത് കേട്ടത്? UAE കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില കാസറ്റുകൾ, മുഴുവൻ കാസറ്റുകളിലും അത് ആവർത്തിച്ച് പറയുന്നു. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നവർ മുനാഫിഖീങ്ങളാണെന്നും അവർ കടുത്ത കാഫിറുകളാണെന്നും അവർ ഷൈത്താന്റെ പാർട്ടിയാണ് എന്നും. മറിച്ച് അള്ളാഹുടെ പാർട്ടിയാരാ? അള്ളാഹുവിനോടും റസൂലിനോടും മുഅ്മിനീങ്ങളോടും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവർ, അവരാണ് സത്യത്തിന്റെ കക്ഷി, അവരാണ് വിജയിക്കുന്നവർ എന്നാവർത്തിച്ചാവർത്തിച്ച് പ്രസംഗിക്കുകയും കുതിര കയറുകയും ഏത് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. മനസ്സിലാക്കി വെച്ചോളൂ സുഹൃത്തുക്കളെ, എന്താ ഇവരുടെ നേതാവ് തന്നെ കൊടുത്ത അർത്ഥം? എന്താ ഉമയ്യത്തവല്ലാ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. കേട്ടോ അതിന്റെ അർത്ഥം? അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും വിളിച്ച് സഹായം തേടിയാലെന്നല്ല, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വല്ലവനും മിത്രമാക്കിയാൽ, അതന്നെ ഇവിടുത്തെ വിഷയം. ആരെങ്കിലും അവരെയൊക്കെ മിത്രമാക്കിയാൽ
നിശ്ചയം അള്ളാഹുവിന്റെ പാർട്ടിയായ അവർ തന്നെയാണ് വിജയികൾ. അപ്പൊ ആയത്തിൽ പറയുന്നത് എന്താ, ജീവിതത്തിൽ മനുഷ്യൻ ആരുമായൊക്കെയാണ് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നാണ്, അല്ലാതെ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നല്ല. ഏതെങ്കിലും ഒരു മുഫസ്സർ അങ്ങനെ പറയണ്ടേ? പറയില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ആയത്തിന്റെ മുകളിൽ പറഞ്ഞ ആശയം ഞാൻ പറഞ്ഞു, ആയത്തിന്റെ ആശയവും പറഞ്ഞു, ഇനി ആയത്തിന്റെ ശേഷവും വായിച്ചു നോക്കി. ഇതന്നെയാണ് വിഷയം. തുടർന്നുകൊണ്ട് അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുല്ലദീന തഖദു ദീനകും ഹുസുവം വലഇബാ മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വൽകുഫാറ ഔലിയാ വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ വഇദാ നാദൈതും മിനസ്സലാത്തി തഖദൂഹാ ഹുസുവം വലഇബാ ദാലിക ബിഅന്നഹും ഖൗമുല്ലാ യഅഖിലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയുമാക്കി കണക്കിലെടുക്കുന്ന നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെയും അവിശ്വാസികളെയും നിങ്ങൾ മിത്രങ്ങളായി എടുക്കരുത്. അവരെയൊന്നും ഔലിയാക്കന്മാരാക്കരുത്. കാരണം എന്താ, ജൂതനെയും ക്രിസ്ത്യാനികളെയും കാഫിരിയങ്ങളെയും അയ്യപ്പനെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കട്ട, മുസ്ലിമീങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോന്നാ? അങ്ങനെയാണോ അല്ലാഹ് പറഞ്ഞത്? അല്ല, നീ അവരെയൊന്നും ആത്മാർത്ഥമായി മിത്രങ്ങളാക്കരുത്. അല്ലാഹുവേ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമസ്കാരത്തിന് നിങ്ങൾ ബാങ്ക് വിളിച്ചാൽ അതിനെ അവർ പരിഹാസവും കളിയുമാക്കുന്നു. അത് നിശ്ചയം അവർ ബുദ്ധിയില്ലാത്ത ജനതയായതിന്റെ ഫലമത്രേ. ഇന്നലക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കളിയാക്കുന്ന, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത പുലർത്തുന്ന ജൂതൻ, ക്രിസ്ത്യാനി, കാഫിറുകൾ ആരോ ആവട്ടെ, അവരോടൊന്നും നിങ്ങൾ ആത്മാർത്ഥമായി കൂട്ടുകൂടാൻ പോകരുത്. ഇത് ഇസ്ലാമിന്റെ നിയമം. നമ്മളെ ബാപ്പ തന്നെയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, അനുജനാണ്, ഭാര്യയാണ്, കുടുംബക്കാരാണ്, ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണെങ്കിലോ, അയാളുമായി നമുക്ക് രക്തബന്ധത്തിന്റെ പേരിൽ കാര്യങ്ങളിൽ സഹകരിക്കാമെന്നതല്ലാതെ തന്റെ ആദർശ ബന്ധുവിനോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം പോലും ഇവരോട് കാണിക്കാൻ പാടില്ല. ഞാൻ പറയുന്നതാ അല്ല, പരിശുദ്ധ ഖുർആനിന്റെ ഒട്ടേറെ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഉദാഹരണമായി അല്ലാഹു വദാ സൂറത്തുൽ മുജാദലയുടെ ആദ്യ അവസാന ഭാഗത്ത് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും അതേപോലെ തന്നെ മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും നിങ്ങൾ അവരുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു ഉലൈക ഫില്ലദല്ലീന കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറസൂലീ ഇന്നല്ലാഹ ഖവിയുൻ അസീസ് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും വ അബ്നാഅഹും വ ഇഖ്വാനഹും വ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വ അയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാറു ഖാലിദീന ഫീഹാ رضي الله عنهم ورضوا عنه اولئك حزب الله الا ان حزب الله هم المفلحون. ഇതാ അതിന്റെ അർത്ഥം. എന്താ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, നിനക്ക് ഈമാനുണ്ടോ, നിനക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നീ അവരുമായി ആത്മാർത്ഥമായ സ്നേഹം കാണിക്കാൻ പാടില്ല. വലൗകാനു ആബാഅഹും, ആളുകളില്ലേ, അവർ തന്റെ ബാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും അവരുമായി ആത്മാർത്ഥമായ ചങ്ങാത്തം കൂടാൻ പാടില്ല. രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിന് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ആബാഅകും വഇഖ്വാനകും ഔലിയാ ഇനിസ്തഹബ്ബുൽ കുഫ്റാ അലൽ ഈമാൻ وَمَنْ يَتَوَلَّهُمْ مِنْكُمْ فَأُولَٰئِكَ هُمُ الظَّالِمُونَ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള വിഷയം അത് തന്നെയാണ്. അതിൻ്റെയും അർത്ഥം ഞാൻ ഇതേ പരിഭാഷയിൽ നിന്ന് തന്നെ നോക്കി വായിക്കുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളെയും സുഹൃത്തുക്കളെയും സത്യവിശ്വാസത്തെക്കാൾ അവിശ്വാസത്തെ അവർ ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ മിത്രങ്ങൾ ആക്കരുത്. നിങ്ങളിൽ നിന്ന് വല്ലവരും അവരെ മിത്രങ്ങളാക്കിയാൽ അവർ തന്നെയാണ് അക്രമകാരികൾ. ഒക്കെ വിഷയം എന്താ, മിത്രങ്ങളാക്കുക, സൗഹാർദ്ദം പുലർത്തുക, ആത്മാർത്ഥ ചങ്ങാതിയായി സ്വീകരിക്കുക. ഇതാണ് ഇവിടെ ഈ ഔലിയാക്കളാക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നു, എന്ത്, നിങ്ങൾ
അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും സഹായം തേടാമല്ലോ. കാഫിരീങ്ങളോടും നമുക്ക് സഹായം തേടിക്കൂടെ? ജീവിച്ചുപോയോ കാഫിറിനോട് നമ്മൾ സഹായം തേടുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടാൻ ആരുടെയൊക്കെ സഹായം നമ്മൾ തേടുന്നുണ്ട്? പെയിന്റിങ്ങിന് പെയിന്റർ വേണം, അയാൾ മുസ്ലിമാണോ? ആശാരി വേണം, മണ്ണാൻ വേണം, തേപ്പുകാരൻ വേണം, മറ്റു സൗകര്യങ്ങളൊക്കെ പണികളൊക്കെ അറിയാവുന്ന ആൾക്കാർ വേണം. അവരെ മുസ്ലിമീങ്ങളെ മാത്രമാണ് നമ്മളൊക്കെ വിളിക്കാറുള്ളത് സഹായത്തിന്? അല്ല, എല്ലാവരെയും വിളിക്കാറുണ്ട്. എങ്കിൽ പിന്നെ അവർ മരിച്ചാലും നമുക്ക് വിളിച്ചൂടെ? മരിച്ചുപോയ അയ്യപ്പനെ വിളിച്ചൂടെ? ശ്രീരാമൻ ആശാരിയാണ് വീടുണ്ടാക്കിയത്, അയാളെ വിളിച്ചൂടെ? ഇത് ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെയായപ്പോൾ സുബ്ഹാനല്ലാഹ്, കേട്ടാൽ ഞെട്ടിപ്പോകുന്നൊരു ദുർവ്യാഖ്യാനം ഖുർആനിന്റെ മറ്റൊരായത്തെടുത്തിട്ട് തൗഹീദ് ഒരു സമഗ്രപഠനം എന്നുള്ള പുസ്തകത്തിൽ മുസ്ലിയാർ എഴുതി വെച്ചു. കാഫിരീങ്ങളെയും വിളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ആയത്ത്, ഏയ് വിളിച്ചൂടാ, കാഫിരീങ്ങളെ വിളിച്ചൂടാ, മുസ്ലിമീങ്ങളെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതിനെന്താ തെളിവ്? ഇതന്നെ ആയത്ത്, സൂറത്തുൻ നിസാഇലെ ഒരായത്തെടുത്തിട്ടാണ് തെളിവ് പറഞ്ഞത്. എന്താ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാആ. സത്യവിശ്വാസികളെ, നിങ്ങൾ കാഫിരീങ്ങൾ ഔലിയാക്കന്മാരായി വിളിക്കരുത്. സുബ്ഹാനല്ലാഹ്. എന്താ സുഹൃത്തുക്കളെ ഇവിടുത്തെ വിഷയം? നമ്മളിപ്പോ ഈ വിശദീകരിച്ചു വരുന്ന കാര്യമാണ് ആ ആയത്തിലും പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതേ പരിഭാഷയുടെ തന്നെ, ഈ ആയത്തിന്റെ തന്നെ പരിഭാഷയിൽ ഇദ്ദേഹം പോലും കൊടുത്ത അർത്ഥം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്താ കൊടുത്തത്? കാഫിരീങ്ങളെ നിങ്ങൾ സഹായികളാക്കരുത് എന്നല്ല, കാഫിരീങ്ങളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ഒക്കെ മിത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. മരിച്ചുപോയതിന് ശേഷം അവരെ വിളിച്ച് സഹായിക്കുന്ന, വിളിച്ചു തേടാന്നുള്ള ഒരു വിഷയേ ഇതിലൊന്നും പറയുന്നില്ല. എന്നിട്ടാണ് ഈ ആയത്തുകളെ കണ്ടം തുണ്ടമാക്കിക്കൊണ്ട് അല്ലാഹുവിനോടും റസൂലിനോടും മാത്രമല്ല, നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരോടും വിളിച്ച് സഹായം തേടി പ്രാർത്ഥിക്കാത്തവൻ മുനാഫിഖിന്റെ പാർട്ടിയാണ്. ആരാ ഒറിജിനൽ അള്ളാഹുടെ പാർട്ടി? അള്ളാഹുവേ രക്ഷിക്കണേ, യാ റസൂലേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുഹയ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ഓമാനൂർ ശുഹദാക്കളെ എന്നെ കാക്കണേ എന്ന് അല്ലാഹുവിനോടും റസൂലിനോടും മുഅ്മിനീങ്ങളോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടും സിദ്ദീഖീങ്ങളോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന അവരാകുന്നു അല്ലാഹുവിന്റെ പാർട്ടിയെന്ന് നേരെ തലതിരിഞ്ഞ സിദ്ധാന്തം ഇവിടെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വസ്തുത ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഈ ആയത്തിന്റെ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ല. അവരെ വിളിച്ച് സഹായം തേടുന്ന പ്രശ്നമല്ല പറയുന്നത്, മറിച്ച് നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എന്ന നിലക്കുള്ള സഹായി നമുക്ക് ഒന്നേയുള്ളൂ. അതാരെന്നോ? ഇന്ന വലിയല്ലാഹീന സൂറത്തുൽ അഅ്റാഫിലെ 190-ാമത്തെ ആയത്ത് നോക്കിക്കോ. ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ? 190-ാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ വായിക്കുന്നത്. നിശ്ചയമായും ഗ്രന്ഥം അവതരിപ്പിച്ചതായ അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ്, അവൻ സജ്ജനങ്ങളെ അവന്റെ കാവൽ വഴി സംരക്ഷിക്കുന്നവനത്രേ. അന്നലക്ക് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കാവൽക്കാരൻ എന്ന നിലക്കുള്ള വലിയ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേയുള്ളൂ. അന്നലക്കുള്ള ഒരു വലിയ നിങ്ങൾക്ക് വേറെ ആരുമില്ല. ഒമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, അള്ളാഹുവിന് പുറമേ നിങ്ങൾക്കൊരു രക്ഷകനോ ഒരു സഹായിയോ ഇല്ല. ഖുർആനിന്റെ നിരവധി അനവധി ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം പഠിപ്പിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല അള്ളാഹു തആല ചോദിക്കുന്നു സൂറത്തുൽ അന്നാമിലെ 14-ാമത്തെ ആയത്ത് നോക്കിക്കോ. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയാ ഫത്തിരിസ് സമാവാതി വൽ അർദ് വഹുവ യുത്ഇമു വലാ യുത്അം ഖുൽ ഇന്നീ ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രികീൻ. ആയത്തിന്റെയും അർത്ഥം ഇതാ പരിഭാഷയിൽ എന്ന് തന്നെ ഞാൻ നോക്കി വായിക്കുന്നു. സൂറത്തുൽ അൻആമിലെ 14-ാമത്തെ ആയത്ത് അല്ലാഹു അതിൽ വിശദീകരിക്കുന്നു. പറയുക, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു അല്ലാത്തവരെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയോ? അവൻ ഭക്ഷണം നൽകുന്നു, അവൻ ഭക്ഷണം നൽകപ്പെടുകയില്ല. പറയുക, നിശ്ചയം മുസ്ലിമാകുന്നവരിൽ പ്രഥമൻ ഞാനാകണമെന്നും ബഹുദൈവാരാധകരിൽ പെട്ടവനാകരുതെന്നും എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയും മൂപ്പർക്കും മനസ്സിലായില്ല എന്ത് ഇത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഇനി ഈ തഫ്സീർ അല്ലാതെ വേറെയൊരു പരിഭാഷ ഉണ്ട് മലയാളത്തിൽ, അതെന്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കെ വി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പരിഭാഷ ഉണ്ട്. അതിലെങ്കിലും ഒന്ന് അത് പറയണ്ടേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണെന്ന് ഏതാളായി വെച്ചത്? ഏതായത്തിലാളൊരു തഫ്സീറായി വെച്ചത്? തൗഹീദ് ഒരു സമഗ്രപഠനം എന്ന പുസ്തകത്തിൽ ഒരു മുസ്ലിയാരല്ലാതെ ഇതാരാ വേറെ എഴുതി വെച്ചത്? ആരും എഴുതി വെച്ചില്ല. ഒന്നുകിൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുക,
അതല്ലെങ്കിൽ മുൻഗാമികളായ പണ്ഡിതന്മാരെ എഴുതിവെച്ച തഫ്സീറുകളെങ്കിലും പരിശോധിക്കുക. അതിനും മടിയാണെങ്കിൽ സ്വന്തം പാളയത്തിലെ പണ്ഡിതന്മാരെ എഴുതിയതെങ്കിലും അംഗീകരിക്കട്ടെ. അതിനും തയ്യാറില്ലാത്തവർക്ക് ഈ വ്യാഖ്യാനം എവിടെ നിന്ന് കിട്ടി? ഇബിലീസിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ്, വേറെ ആരും ലോകത്തത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആവർത്തിക്കുന്നു, ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. കെ വി കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷയിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ രണ്ടാം വാല്യം 77-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അതിനാൽ യഥാർത്ഥ മൈത്രീ ബന്ധം സ്ഥാപിക്കേണ്ടത് അല്ലാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളുമായ സഹോദരന്മാരുമായാണ് എന്നതത്രേ ഇവിടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ മൈത്രീ ബന്ധം നമ്മൾ ആരോട് കൂടണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം, ആരോടൊക്കെ തേടിക്കൂടാ എന്നൊന്നുമല്ല. ജൂതനോടും ക്രിസ്ത്യാനിയോടും തേടിക്കൂടാ. നമ്മളെ വാപ്പീമ്മയൊക്കെ കാഫിരീങ്ങളാണെങ്കിൽ അവർ മരിച്ചാൽ വിളിച്ച് പ്രാർത്ഥിച്ചൂടാ, മുസ്ലിമീങ്ങളാണെങ്കിൽ വാപ്പാരിയമ്മാനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണോ അർത്ഥം? ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങളൊക്കെ പരസ്പരം മിത്രങ്ങളാണ്. എന്താ അതിനർത്ഥം? മുഅ്മിനീങ്ങളൊക്കെ മരിച്ചുപോയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്? ഇവർ വെക്കുന്ന അർത്ഥം പോലെ അങ്ങനെയല്ലേ ആകുക? ഔലിയാൻ എവിടെ കണ്ടാലും കൊടുക്കുന്ന അർത്ഥം എന്താ? മരിച്ചുപോയാൽ നമ്മളെ സഹായിക്കാൻ കഴിയാവുന്ന, രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള ആളുകൾ. വേറെ ഒരു അർത്ഥം വരെ ഡിക്ഷണറിയിൽ കിട്ടുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച ഒരൊറ്റ പണ്ഡിതന്മാരും അന്നലക്കൊരു വ്യാഖ്യാനം നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ കടുത്ത ദുർവ്യാഖ്യാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതിവിടുന്നവർക്ക്, എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കാൻ കെൽപ്പുള്ള റഹ്മാനായ തമ്പുരാൻ ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനി അടുത്തായത്, അതേതായത്? അമ്പിയാക്കന്മാരും ശുഹദാക്കളും നമ്മൾ അവരെ എവിടുന്ന് വിളിച്ചാലും അവർ നമ്മുടെ അടുക്കൽ പാഞ്ഞെത്തും. എങ്ങനെ? സ്വന്തം ശരീരങ്ങളുമായി തന്നെ നമ്മളുമായി ബന്ധപ്പെടാൻ ശുഹദാക്കൾക്ക് സാധിക്കും. എവിടെ നിന്ന് നമ്മൾ അവരെ വിളിച്ചാലും അവർ സ്വന്തം ശരീരങ്ങളുമായി തന്നെ നമ്മുടെ അടുക്കലെത്തും. അവരുടെ റൂഹുകൾ ദുന്യാവിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളാണ് വിളിച്ചാൽ മതി, ഉത്തരം റെഡിയാ, എന്നിട്ട് തരാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ വേണ്ടി ശുഹദാക്കൾ ഇങ്ങനെ ഭൂമിയിലും ആകാശത്തിലും എല്ലായിടത്തും ഇങ്ങനെ ഞങ്ങളോട് ആരെങ്കിലും സഹായം ചോദിക്കാറുണ്ടോ, ഇതാ ഉത്തരം റെഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന്റെ 341-ാമത്തെ പേജ് നോക്കിക്കോ. എന്താ അതിൽ പറയുന്നത് കേട്ടോ? അല്ലാഹു ശുഹദാക്കളുടെ അറുവാഹുകൾക്ക് ശരീരങ്ങളുടെ ശാരീരിക ശക്തി നൽകുകയും, ശരിക്ക് ശ്രദ്ധിച്ചോളണം, അല്ലാഹു ശുഹദാക്കളുടെ അറുവാഹുകൾക്ക്, അറുവാഹു എന്നാൽ ഒരു ആത്മാക്കൾക്ക് ശരീരങ്ങളുടെ ശാരീരിക ശക്തി നൽകുകയും അനന്തരം ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലും മറ്റും അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലും അവർ സഞ്ചരിക്കുകയും അവർ ഇഷ്ടപ്പെടുന്നവർക്ക് സഹായിക്കുകയും ചെയ്യുന്നു. തൗഹീദ് ഒരു സമഗ്ര പഠനം, പേജ് 341. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ഇവിടെ നിന്നാണ് വിളിച്ചാൽ മതി ശുഹദാക്കളെ, എന്ത് പ്രശ്നമുണ്ടോ വിളിച്ചാൽ നമ്മൾ അവരെ രക്ഷിക്കും, നമ്മൾ അവരെ സഹായിക്കും. അതുകൊണ്ടാണ് ഒമാനൂർ ശുഹദാക്കളെ വിളിച്ച് നമ്മൾ പറയുന്നത് എന്ത്? നമ്മൾ വിളിച്ച് എന്ന് പറയുമ്പോൾ ഈ പണ്ടത്തെ പോലെ പറയും, ആ സലഫിക്കും വേണം ഒമാനൂർ ശുഹദാക്കള്. നമ്മൾ എന്ന് പറഞ്ഞാൽ നാനല്ല, ഇത് ചെയ്യുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽഇഗാസതി സാഇലീനാ അഗീസൂനാ ഇദസ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫിഹാ മൻ യഖീനാ. അല്ലയോ ഓമാനൂർ ശുഹദാക്കളെ, ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും, നിങ്ങളെ കൊള്ള ഈ സാധുവായ മനുഷ്യൻ ഇതാ ലക്ഷ്യം വെച്ചു വന്നിരിക്കുന്നു. എന്തിനാ? അഗീസൂനാ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എപ്പോൾ? ഇതശ്ദദ്ദത്ത് അലൈനാ, ഞങ്ങൾക്ക് കഠിനമായാൽ, കറായിബു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞങ്ങളെ വരിഞ്ഞു മുറുക്കിയാൽ. എങ്ങനത്തെ ബുദ്ധിമുട്ടും വിഷമമെന്നോ? ലൈസ ഫിഹാ മൻ യഖീനാ, നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ദുനിയാവിൽ വേറെ ആരുമില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുമ്പോൾ ശുഹദാക്കളെ നിങ്ങൾ രക്ഷിക്കണേ എന്നാണ് വീട്ടിൽ നിന്ന് മൗലൂദ് ഓതിയാൽ മതി, ഓമാനൂർ മറവിട്ട് കിടക്കുന്ന ശുഹദാക്കൾക്ക് ശാരീരികമായ ശക്തി തന്നെ കിട്ടി, ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലും ഒക്കെ പാഞ്ഞു നടന്ന് ഇഷ്ടപ്പെട്ടവരെ അങ്ങ് സഹായിക്കും എന്നാണ് എഴുതി വെച്ചത്. അത് പറയുക മാത്രമല്ല, മുഴുവൻ ആളുകളെ കൊണ്ടും അങ്ങനെ വിളിപ്പിച്ചു.
ഷുഹദാക്കളെ പറ്റി എന്താ ദാ ഇതൊരു മൗലൂദിന്റെ ഇത്താപ്പാണ്. ഇത് 333 വക മൗലൂദാണ്. പ്രാവശ്യം നാട്ടിൽ പോയപ്പോ കാര്യമായ എന്റെ ലഗേജ് ഇതായിരുന്നു. 333 വക മൗലൂദാണ്. ഇതിൽ ഒരുവിധ എല്ലാ മൗലൂദും. ആ മൗലൂദിൽ ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. ആദ്യം ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ആയത്തല്ല, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ഭാഗമാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് പറഞ്ഞോളാനാണ്, അതാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. തുടങ്ങുന്നു ഒരു ബൈറ്റ്, ഇതിന്റെ ജവാബ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാണ്. അത് മൗലൂദ് പരിചയമുള്ളവർക്കറിയാം. ഒരാൾ ഇങ്ങനെ ചെല്ലുമ്പോൾ മറ്റേ ജവാബില്ലോ, ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. കുറച്ചൊക്കെ ഇത് പണ്ട് ഓതണം, എന്നാലേ ഇതിന്റെ വില അറിയുള്ളൂ. ജാഹിലിയത്ത് എന്താന്ന് അറിഞ്ഞെങ്കിലേ ഇസ്ലാമിന്റെ പൗർ അറിയുള്ളൂ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അന്ഹു പറഞ്ഞത്. അല്ലാത്തവർക്ക് എന്തിനായി മൗലൂദ് ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നത്? ഇതൊക്കെ കെട്ടുകെട്ടിപ്പോയില്ലേ, കെട്ടുകെട്ടിപ്പോയി താങ്കൾ വിചാരിക്കുന്നത്? ഇതിനൊക്കെ വ്യാഖ്യാനവും വ്യാഖ്യാനത്തിന് വ്യാഖ്യാനവും ഇങ്ങനെ ഓഫീസുകളിലും അതേപോലെ തന്നെ കോളേജുകളിലും ഇരുന്നിട്ട് മൗലയന്മാർ തയ്യാറാക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം. എന്തിനാ നമ്മളിത് എതിർക്കുന്നത്? ഒരു വള്ള ചോറ് ഒരാൾക്ക് കിട്ടുന്നത് മുടക്കാനല്ല, മറിച്ച് ഇസ്ലാമികമായ ആദർശങ്ങൾക്ക് കടക വിരുദ്ധമാണ് ഇതിൽ ഈ ചൊല്ലി പറയുന്നത്. ബദരീങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ബദറിന്റെ സന്ദേശം കേട്ടാൽ മതി. എന്താ ഇതിൽ പറയുന്നത്? യാമൻ ബിഹി ഹല്ലറദ ഒമൻ ബിഹമ്മിന് കിദാ കുൽ നാദിയൻ മുസ്തൻജിദ യാ അഹ്ല ബദ്ര ശുഹദ യമൻ ബിഹി കർബുൻ വഗം വജല്ല ഖത്ബുൻ മുദ്ലഹിം കുൽ ലാജി അൻ വഖത്തും യാ അഹ്ല ബദ്ര ശുഹദ യമൻ ബിഹി മുർറുൽ ബലാ വദാഖ ഖൽബൻ വാജില കുൽ മുസ്രിഅൻ മുഹർവില യാ അഹ്ല ബദ്ര ശുഹദ. ആപത്തുകൾ നിനക്ക് ബാധിച്ചിട്ടുണ്ടോ? വിഷമങ്ങൾ മനപ്രയാസം നിന്നെ ബാധിച്ചിട്ടുണ്ടോ? എങ്കിൽ കുൽ നാദിയൻ മുസ്തൻജിദ, സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചോ. ആരെ വിളിച്ചോ? അള്ളാനെ വിളിച്ചോ എന്നല്ല, യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചോ. യമൻ ബിഹി കർബുൻ വഗം, ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടോ? വജല്ല ഖത്ബുൻ മുദ്ലഹിം, അതൊക്കെ നിനക്കുണ്ടോ? വല്ലാത്ത പ്രയാസങ്ങളും ആപത്തുകളും നിന്നെ ബാധിച്ചിട്ടുണ്ടോ? എങ്കിൽ ഉല്ലാജി അൻ വഖത്തും യാ അഹ്ല ബദ്ര ശുഹദാ, ബദർ ശുഹദാക്കളെ പാഞ്ഞു വരണേ, രക്ഷിക്കണേ എന്ന് നീ അവരോട് പറഞ്ഞോ. നിനക്ക് എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും കുൽ മുസ്രിയൻ മുഹർവില, ഒട്ടും സമയം പാഴാക്കല്ല. കുൽ മുസ്രിയൻ, ധൃതിപ്പെട്ടുകൊണ്ട് വിളിച്ചോ. മുഹർവിലൻ, പാഞ്ഞടുത്തോ നീ എന്നിട്ട് വിളിച്ചോ. യാ അഹ്ല ബദ്ര ശുഹദാ, ബദർ ശുഹദാക്കളെ രക്ഷിക്കണേ. അയില്ലേ ബദരീങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി വഹദ് മൗലൂദാണ്. വഹദ് മൗലൂദിലും ഇതേ ട്യൂണിൽ തന്നെ യാ മഅശറൻ നാസിൻ ബദാ ഫീകും മകാ ഈദുൽ ഇദാ ഖൂലൂ തമുദ്ദൂനൽ യദാ യാ അഹ്ല വഹദ ശുഹദാ. അവിടെ മാറ്റുള്ളൂ. ഔഹല്ല കുല്ലുൽ ആഫതി ഫീകും വദുല്ലൽ ഫാഖതി ഖൂലൂ ജമീഅ അസ്സാഅതി യാ അഹ്ല വഹദ ശുഹദാ. ഇനി ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. യാ മഅശറൻ നാസി, അല്ലയോ ജനങ്ങളുടെ സമൂഹമേ, ഇൻ ബദാ ഫീക്കും, നിങ്ങളിൽ വെളിവായാൽ, മക്കാ ഈദുൽ ഇദാ, വല്ല ശത്രുക്കളുടെയും കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ബാധിച്ചാൽ, കൂലൂ, നിങ്ങൾ പറഞ്ഞോളൂ, തമുദ്ദൂനൽ യദാ, രണ്ട് കൈയും നീട്ടിപ്പിടിച്ചു തീർന്നോ. എങ്ങനെ തീർക്കണം? യാ അഹ്ല വഹദ ശുഹദാ, അല്ലയോ വഹദ് ശുഹദാക്കളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ. ഔ അല്ലെങ്കിൽ ഹല്ല കുല്ലുൽ ആഫത്തി ഫീക്കും, നിങ്ങളിൽ വല്ല ആപത്തും ഇറങ്ങി, വദുല്ലൽ ഫാഖതി, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ നിന്നിര നിന്നെ പിടിപെട്ടോ എങ്കിൽ, കൂലൂ, പറഞ്ഞോളൂ. എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോരാ, ജമീ അസ്സാഅതി, കൂലൂ ജമീ അസ്സാഅതി, എല്ലാ സമയത്തിലും പറഞ്ഞോ. യാ അഹ്ല വഹദ ശുഹദാ, അല്ലയോ വഹദ് ശുഹദാക്കളെ, നിങ്ങൾ എന്റെ പ്രശ്നം കാണുന്നില്ലേ, രക്ഷിക്കണേ എന്ന് വിളിച്ചോ. ഇതാണ് ബദറിലും വഹദിലും ഒക്കെ ഉള്ള മൗലൂദ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോ ഇതൊക്കെ തെറ്റല്ലേ? എന്തുകൊണ്ട് തെറ്റല്ല? അത് മൗലൈമാർക്ക് ഖുർആൻ മനസ്സിലാവാഞ്ഞിട്ടാണ്, മുജാഹിദീങ്ങൾക്ക് ഖുർആൻ തിരിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഖുർആൻ തിരിഞ്ഞവർ പറയുന്ന ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. അത് വിശദീകരിക്കാൻ നിന്നപ്പോ ചിലപ്പോൾ ബാങ്ക് വിളിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്.
ഞാൻ അവിടെ അവസാനിപ്പിക്കും. കാരണം അത് വിശദീകരിക്കാൻ ഒരു മുക്കാൽ മണിക്കൂർ വീണ്ടും അതിന് വേണം. ഇതിൽ പറയുന്നത് അവർ പറയാറുള്ള ആയത്തിന് തുടക്കം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹു അത വഹാബികളെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അൽ ബഖറയിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ وَلَا تَقُولُوا لِمَنْ يُقْتَلُ فِي سَبِيلِ اللَّهِ أَمْوَاتٌ بَلْ أَحْيَاءٌ وَلَكِنْ لَا تَشْعُرُونَ وَلَا تَقُولُوا നിങ്ങൾ പറയണ്ട لِمَنْ يُقْتَلُ فِي سَبِيلِ اللَّهِ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അംവാത്തുൻ മരണപ്പെട്ടവരെന്ന് പറയല്ല. بَلْ أَحْيَاءٌ പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അള്ള പറഞ്ഞില്ലേ മൗലവി എന്ത്? ശുഹദാക്കൾ മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല, അവര് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്കുണ്ട്, ദുനിയാവിലുണ്ട്, ഭൂമിയിലുണ്ട്, സ്വർഗത്തിലുണ്ട്, അതേപോലെ തന്നെ ആകാശത്തിലുണ്ട്, എവിടെയുണ്ട്, എപ്പോ വിളിച്ചാലും അവർ റെഡിയാന്നല്ലേ അവര് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതാ നമ്മളോട് ചോദിച്ചത്. എന്നാൽ നിങ്ങളുടെ ഈ പരിഭാഷയിൽ നിന്നും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മുഴുവൻ മുഫസ്സിരീങ്ങളും എന്താണ് ആയത്തിന് പറഞ്ഞ അർത്ഥം, എന്താണ് ആയത്തിൽ ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് അല്പം വിശദമായി പറയേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഞാനത് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കുന്നു. സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആരോടും പക കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരു വിഭാഗം ഇവിടെ പാടുപെട്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അല്ല, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകളുടെ നേരെ ഇങ്ങനെ കടുത്ത കയ്യേറ്റം നടത്തുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് കയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഖുർആൻ എന്താണ് പറഞ്ഞത്, എന്താണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, ചിന്തിക്കണം, സംശയങ്ങൾ തീർത്തുകൊണ്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ആയത്തിനെ സംബന്ധിച്ചും അതോടനുബന്ധമായ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളും ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.